2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ആരുടെ കൂടെ എന്ന അന്വേഷണവുമായി ഇൻഫ്ലുവൻസ് മീഡിയയുടെ പത്രാധിപ സമിതി അംഗങ്ങൾ നടത്തുന്ന യാത്രയുടെ രണ്ടാം ഘട്ടം ഇവിടെ ആരംഭിക്കുക. ഇത്തവണ ഞങ്ങൾ മലബാറിലേക്കാണ് പോകുന്നത്, ചുവന്ന മണ്ണിലേക്ക്. പിന്നീട് പല പല രാഷ്ട്രീയ മാറ്റങ്ങളും രാഷ്ട്രീയ നിറങ്ങളും കൂടിക്കലർന്ന ആ മലബാറിൻ്റെ മണ്ണിലേക്ക് ഞങ്ങൾ പോവുകയാണ്. പ്രധാനപ്പെട്ട മത്സരങ്ങളെല്ലാം നടക്കുന്ന മണ്ഡലങ്ങളിലൂടെ കവർ ചെയ്ത് സത്യസന്ധമായ വിശകലനങ്ങൾ, സത്യസന്ധമായ വിവരങ്ങൾ, ആളുകളുടെ പ്രതികരണങ്ങൾ, നേതാക്കന്മാരുടെ പ്രതികരണങ്ങൾ, പ്രമുഖരായ അവിടുത്തെ ജനങ്ങളെ സ്വാധീനിക്കുന്ന പലതരത്തിലുള്ള ആളുകളുടെ, സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള ആളുകളുടെ പ്രതികരണങ്ങൾ എല്ലാം എടുത്തുകൊണ്ട് വളരെ സത്യസന്ധവും യുക്തിനിഷ്ഠവുമായ ഒരു റിപ്പോർട്ടിങ്ങാണ് ഞങ്ങൾ ആദ്യഘട്ടത്തിൽ നടത്തിയത്. അതിന് ലക്ഷക്കണക്കിന് പ്രേക്ഷകരാണ് ഞങ്ങൾക്ക്, പ്രേക്ഷകർ ഞങ്ങളെ നെഞ്ചേറ്റി മുന്നോട്ട് കൊണ്ടുപോയി. ഞങ്ങളെ തന്നെ വിസ്മയിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമായിരുന്നു ആദ്യഘട്ടത്തിൽ ഞങ്ങൾക്ക് ലഭിച്ചത്. ഞങ്ങൾ ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം മുതൽ കോട്ടയം വരെയുള്ള മണ്ഡലങ്ങളിൽ, ഏതാണ്ട് 7 മണ്ഡലങ്ങൾ ഞങ്ങൾ കവർ ചെയ്തു. ഞങ്ങൾ അവിടുത്തെ കാഴ്ചകൾ കണ്ടു, അവിടുത്തെ കാഴ്ചകളിൽ സത്യസന്ധമായ വിവരങ്ങൾ നൽകി, അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണങ്ങൾ നൽകി. അതിനെല്ലാം ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയ, പ്രേക്ഷകർ ഞങ്ങൾക്ക് നൽകിയ അതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രണ്ടാം ഘട്ടത്തിലേക്ക് പോവുകയാണ്, മലബാറിലേക്ക് പോവുകയാണ്. മലബാറിൽ നിന്നുള്ള വിവരങ്ങളുമായി ഞങ്ങൾ ഏതാനും മണിക്കൂറുകൾക്കകം നിങ്ങളോടൊപ്പം ചേരുന്നതായിരിക്കും. അതെ, ഞങ്ങൾ രണ്ടാം ഘട്ട യാത്രയ്ക്ക് പുറപ്പെടുകയാണ്, മലബാറിലേക്ക്. ആദ്യഘട്ട യാത്രയ്ക്ക് കിട്ടിയ സ്വീകരണം, പ്രേക്ഷകരുടെ സ്വീകരണം, ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഞങ്ങളുടെ വിലയിരുത്തലുകൾ കണ്ടത്. ഞങ്ങളുടെ ടീം, ഈ പറയുന്ന എംഫിൽ വാർത്താ സംഘം, ഞങ്ങളുടെ എഡിറ്റർ പി വി മുരുകൻ, ഞങ്ങളുടെ കോർഡിനേറ്റിംഗ് എഡിറ്റർ പ്രവീൺ, പിന്നെ എക്സിക്യൂട്ടീവ് എഡിറ്ററായ ഞാൻ, ഞങ്ങളുടെ ഈ യാത്ര ആദ്യ യാത്രയിൽ കിട്ടിയ ആ ആവേശവുമായി ആ പ്രതികരണങ്ങളുടെ എല്ലാം അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും അടുത്ത യാത്രയ്ക്ക് മലബാറിലേക്ക് പോകുന്നത്. നിങ്ങളുടെ പിന്തുണ വീണ്ടും പ്രതീക്ഷിക്കുന്നു.